കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കിച്ചൺ ടൂർ കാണിക്കുന്നതിനു മുൻപ് നമ്മൾ കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്തിനാ പൊട്ടിയതും പൊളിഞ്ഞതും ഒക്കെ പുതിയ കിച്ചണിലേക്ക് വെച്ചിട്ട് ഒരുമാതിരി വൃത്തികേടാക്കുന്നത്. അപ്പൊ നമുക്ക് പുതിയ സാധനം വെക്കുന്നതല്ലേ നല്ലതെന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഓർഡർ ചെയ്ത് സാധനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പൊ സുൽത്താനാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് സ്നാപ്ഡീലിൽ നിന്ന് ആപ്പ് വഴിയാണ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ പ്ലേ സ്റ്റോറിൽ സ്നാപ്ഡീൽ സെർച്ച് ചെയ്താൽ മതി. നമ്മള് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോ തുടക്കം തന്നെ അവര് അതിതാ പറയുന്നത് ഫ്രീ ഡെലിവറി നോ മിനിമം ഓർഡർ എല്ലാം വീട്ടിൽ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് കൊറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? കിച്ചൺ ഐറ്റംസ്. എനിക്കാണെങ്കിൽ ഈ കിച്ചൺ ഐറ്റംസ് ആണ് എപ്പോഴും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. സെർച്ച് ചെയ്ത് പോയിട്ട് കിച്ചൺ ടൂൾസ് ആൻഡ് സ്റ്റോറേജ്. ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്. നമ്മളുടെ ചോപ്പർ, എന്റെ ചോപ്പർ പൊട്ടിപ്പോയല്ല, മറ്റേ ഹാൻഡ് ചോപ്പർ വലിക്കുന്നതില്ല, അത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ അത് വേണം. ആ ഇതും വേണം, ചൂട് പിടിക്കുന്ന. അതെ, ആ ഇത് നീയല്ലേ അന്ന് പറഞ്ഞത്? ആ എടുക്കുന്ന, അതൊരെണ്ണം ഓർഡർ കൊടുക്ക. വിലക്കുറവുണ്ടല്ലോ സുൽത്താൻ. ഇതൊക്കെ ഇതിന്റെ അകത്ത് ഇവരുടെ ഈ മെയിൻ ടാഗ് ലൈൻ തന്നെ ബ്രാൻഡ് വാലി ക്വാളിറ്റി ബസാർ വാലി ഡീൽ എന്ന് വെച്ചാൽ ബ്രാൻഡിന്റെ ക്വാളിറ്റിയാണ്, പക്ഷെ ബസാറിൽ കിട്ടുന്ന വില മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വില കുറവ്. അതെ, നല്ല വില കുറവുണ്ട് ഓരോ സാധനം. പക്ഷെ കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. അതന്നെ കാണുമ്പോ എല്ലാം വാങ്ങാൻ തോന്നും. പക്ഷെ നമുക്ക് എന്താ പറയാ, നമ്മൾ എത്ര വാങ്ങിച്ചാലും നമ്മൾ അവസാനം ബഡ്ജറ്റിന്റെ അകത്ത് തന്നെ നിൽക്കും. കാരണം ഈ വില കുറവാണ്, നല്ല ഡീൽസ് ഒക്കെ ഉണ്ട്. തുടക്കം തന്നെ കൊറേ ഫ്ലാഷ് ഡീൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് അപ്പൊ വില കുറഞ്ഞ ഇതില് കൂടുതൽ സാധനങ്ങൾ എടുക്കാൻ പറ്റുമല്ലേ. അപ്പൊ എന്തായാലും നോക്കി അപ്പൊ ഞാൻ എന്തായാലും നോക്കിയിട്ട് ഓർഡർ കൊടുക്കാൻ പോവാണ്. അപ്പൊ സാധനങ്ങൾ വന്ന ശേഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ആ സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്നാപ്ഡീൽ വഴി ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റിയും മനസ്സിലാക്കാം, ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാൻ ചെയ്യാലോ. അപ്പൊ നമുക്കിതൊന്ന് തുറക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 150 രൂപ സ്നാപ് കാഷ് ആയി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നാപ്ഡീൽ പർച്ചേസിംഗിനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വാങ്ങിയത് നമ്മളുടെ സിങ്കിന്റെ ആ ഒരു ഡ്രെയിനിലെ, ഡ്രെയിനിൽ ഈ സംഭവം നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ പുറത്തുനിന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ ചില പാത്രങ്ങൾക്ക് ചൂട് പിടിക്കാൻ ഭയങ്കര, അതായത് അതിന്റെ ഹാൻഡിലില് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് മാറ്റിയെടുക്കാൻ പറ്റും, നമ്മളെ കയ്യിൽ ചൂട് വരത്തില്ല. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ ഫിഷിന്റെ ചെതുമ്പൽ പോകുന്നതാണ് കേട്ടോ. ഇത് എനിക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ചാല് ഇതില് കവറിങ് ഉണ്ട്, അപ്പൊ നമ്മളിങ്ങനെ ചെതുമ്പൽ വെക്കുമ്പോഴേക്കും തെറിച്ചു പോകത്തില്ല. പിന്നെ ഉള്ളത് ഇതാ നമ്മളുടെ ചോപ്പറാണ്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പൊ കറണ്ട് പോകുമ്പോഴാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന, എന്റെ കയ്യിലുണ്ടായിരുന്ന പൊട്ടിപ്പോയത് നിങ്ങൾക്ക് അറിയാല്ല. പിന്നെ ഈ ഒരു സംഭവമാണ് ഞാൻ വാങ്ങിയത്. ഇതെന്താ അറിയാവോ, ഇത് നമ്മള് ഡ്രെയിൻ ഇപ്പം ക്ലോഗ് ഒക്കെ ആവൂലേ. ഇപ്പം മുടിയൊക്കെ മിക്കവാറും സിങ്കിന്റെ അകത്തല്ലേ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ ഉണ്ടാവും വാഷ് ബേസിന്റെ അകത്തൊക്കെ. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇത് നമ്മള് സിങ്കിന്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇവിടെ ഹാൻഡിൽ ഉണ്ട്, ഹാൻഡിൽ നമ്മൾ പ്രസ് ചെയ്താൽ നമുക്കിത് വലിച്ചെടുക്കാൻ പറ്റും. ഒരു ക്ലോ പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്ലോ അങ്ങനെ എടുത്തിട്ട് ഇതിലോട്ട് എടുക്കും, തിരിച്ച് വലിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ വാങ്ങിയത് അതായത് എന്താ ഇടിയപ്പത്തിന്റെ പ്രസ്സാണ്. ആ ഇടിയപ്പത്തിന്റെ എന്നല്ല, ഇതിൽ ഒരുപാട് അച്ചുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. എളുപ്പം പ്രസ് ചെയ്ത് ടക്ക് ടക്ക് ടക്കാന്ന് ചെയ്യാം. അത് കണ്ടപ്പോ എനിക്ക് അത് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇത് വന്നിട്ട് സിലിക്കോണിന്റെ ലിഡ് പോലെയാ, കൊറേ ഓരോ സൈസുണ്ട്. നമുക്ക് ഒരു സൈസ് തന്നെ ഇത് സിലിക്കോൺ ആയിട്ട് നമുക്ക് എലാസ്റ്റിക് പോലെ വലിച്ച് പാത്രത്തിന്റെ മുകളിൽ ഇടാൻ പറ്റും. സൈസ് എന്ന് വെച്ചാൽ ഇതെനിക്ക് ഭയങ്കര നോക്കിയപ്പോ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ എപ്പോഴും ലിഡ് നമ്മൾ അഡീഷണൽ വെച്ച് അടയ്ക്കേണ്ടി വരും. ഇതാകുമ്പോ നമ്മൾ ഇതൊന്ന് വലിച്ചിട്ടാ മതി, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ്. ക്ലിംഗ് റാപ്പ് അതൊക്കെ വേസ്റ്റ് ആവും. ഇതാകുമ്പോ റീയൂസബിൾ കൂടിയാണ്, പല സൈസിലുള്ള കേട്ടോ.
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സ്റ്റീലിന്റെ ഇതുപോലത്തെ പാത്രങ്ങൾ ഇത് ഞാൻ ഉപയോഗിച്ചത് കണ്ടിട്ടുണ്ട് അകത്തകത്ത് വേറെ സെറ്റ് ആയിട്ടാണ് വാങ്ങിയ നമുക്കിപ്പോ ബാക്കി കറികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഉപയോഗമുണ്ട് അപ്പൊ എനിക്കിത് ഇങ്ങനത്തെ ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവര് നല്ല പാക്കിംഗ് അല്ലേ നല്ല പാക്കിംഗ് ഒന്നും ഡാമേജ് ആവേ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഇതില് ശരിക്കും നല്ല ഇതിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട എന്തായാലും ഇനി അതെന്താണ് നമ്മള് നോക്കുമ്പോ സാധാരണ ബോട്ടിൽ പോലെയല്ലേ പക്ഷെ അല്ല സാധാ ഒരു ബോട്ടിൽ പോലെ പക്ഷെ ഇതെന്ന് വെച്ചാൽ അകത്ത് മിക്സിയാണ് അപ്പൊ നമുക്ക് ജ്യൂസ് ഒക്കെ റെഡി ആക്കണമെങ്കിൽ അകത്ത് ബ്ലേഡ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ സാധനം ഇതിനകത്ത് ഇട്ടിട്ട് അടച്ചിട്ട് ഇവിടെ ബട്ടൺ ഉണ്ട് അപ്പൊ ബട്ടൺ അനുസരിച്ച് ഇവിടെ മിക്സ് ചെയ്യാം അപ്പൊ ജ്യൂസ് നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ റെഡി ആക്കി ഇതിന്റെ അകത്ത് തന്നെ കുടിക്കാം ട്രെയിനർ എല്ലാം ഉണ്ട് ഇൻസ്റ്റന്റ് ജ്യൂസ് എനിക്ക് വർക്ക്ഔട്ടൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്മൂത്തി ഒക്കെ കുടിക്കണമെങ്കിൽ ഇതിന്റെ അകത്ത് ഇട്ടിട്ട് സ്മൂത്തി ആക്കിയിട്ട് അപ്പൊ യു എസ് ബി ഉണ്ടല്ലേ യു എസ് ബി പോർട്ടൽ ഉണ്ട് അല്ല ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ചാർജ് ചെയ്യാനാണ് ചാർജ് ചെയ്യാൻ വേണ്ടിട്ടുള്ള അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു സ്നാപ്ഡീൽ വഴി ഓർഡർ ചെയ്ത് ഇത്രയും സാധനങ്ങൾ യാതൊരു കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് ഇതിന്റെ ഒരു റേറ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ നമുക്ക് വെറും 2500-600 ആ റേഞ്ച് മാത്രമേ ആയി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാത്രല്ല നിങ്ങൾക്ക് ഓണം ഒക്കെ വരുമല്ലേ അപ്പം നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം ഡിസ്കൗണ്ട് പ്രൈസിൽ അപ്പോൾ നിങ്ങൾ ഈ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പൊ നമ്മളുടെ പലരും ചോദിച്ചൊരു കാര്യമാണ് ഹോം ടൂർ കാണിക്കണം എന്നുള്ളത് അല്ലേ അപ്പൊ ഇപ്പൊ ഹോം ടൂർ നമ്മളുടെ വീട്ടില് കുറച്ചുകൂടി പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് ഹോം ടൂർ കാണിക്കാത്തത് പക്ഷെ നിങ്ങൾക്ക് ഞാൻ എന്റെ കിച്ചൺ ടൂർ കാണിച്ചുതരാം കിച്ചൺ ടൂർ എന്ന് പറയുമ്പം കിച്ചൺ ഇപ്പം ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഞാൻ സ്നാപ്ഡീൽ വഴി ഓരോന്ന് ഓർഡർ ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളു സാധനങ്ങളൊക്കെ ഇതാ ഫസ്റ്റ് ബാച്ച് ഇപ്പൊ എനിക്ക് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാൻ പലതും കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് മറ്റേ വീട്ടിലെന്ന് പറഞ്ഞാല് എന്റെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പഴയതാണ് വളരെ വർഷം പഴക്കമുള്ള സാധനങ്ങളാണ് അപ്പൊ സുൽത്താനൊക്കെ എന്റെ അടുത്ത് വരുമ്പോ കിച്ചണൊക്കെ നല്ലതാക്കിയിട്ട് ഉമ്മ ഈ പഴയ സാധനങ്ങളൊക്കെ എന്തിനു ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെയുള്ള എനിക്ക് അത്യാവശ്യം നമ്മൾ അത്രയും പൈസ ചെലവാക്കുമല്ല നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കിയാൽ മതി ഇതെല്ലാം നമുക്ക് നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് കിട്ടിയത് അപ്പൊ അതിന് നോക്കുമ്പോൾ നല്ല സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ സ്നാപ്ഡീൽ വഴി ഓർഡർ ചെയ്താൽ ഇതുപോലെ നമുക്ക് ഇനിയിപ്പോ എനിക്ക് കിച്ചൺ എല്ലാം സെറ്റ് ചെയ്യണം അപ്പൊ ഞാൻ എന്തായാലും ഇനിയിപ്പോ താമസിക്കുന്നില്ല നമുക്ക് കിച്ചൺ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മളുടെ കിച്ചൺ എന്ന് പറയുന്നത് കിച്ചണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതാണ് കേട്ടോ അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ഐലൻഡ് കിച്ചൺ ആണ് പക്ഷെ ഇവിടുത്തെ സ്ഥല പരിമിതി മൂലം ഇങ്ങനെ ആക്കി എടുക്കാനേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞാൻ ഹാപ്പിയാണ് പിന്നെ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് ഇവിടെ ഇതുപോലെ ഒരു കൗണ്ടർ ടേബിൾ ഒക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മിക്സി ടോസ്റ്റർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ഉള്ളത് നമ്മളുടെ കബോർഡാണ് ഞാന് മാക്സിമം കബോർഡ് കൊടുത്താണ് ഓരോന്നും ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ എനിക്ക് ഒരു നമുക്കിപ്പോ കുക്കിങ്ങിന്റെ ഇതായതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോന്നും ഞാന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇവിടുത്തെ കാര്യം ശ്രദ്ധിച്ചല്ലാരും എന്താണ് കളർ കോമ്പിനേഷൻ അതാണ് എനിക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ എടുത്തത് പിന്നെ ഇതുപോലെ ഈ ലോങ് കബോർഡ് ഇത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒന്നും ഞാനിപ്പം ചിട്ടപ്പെടുത്തിയിട്ടില്ല കണ്ടില്ലേ ഇതെല്ലാം ഞാൻ ചിട്ടപ്പെടുത്തി വെച്ച ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോന്ന് ചെയ്തിരിക്കുന്നത് പിന്നെ ബിൽട്ടിൻ ഓവനാണ് ഞാന് മൈക്രോവേവ് ഓവനും ഗ്രില്ല് ഓവനും എല്ലാം ബിൽട്ടിൻ ആണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിന്റെ മുകളിലെ സ്പേസും താഴെയും നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കബോർഡ് വെച്ചിട്ട് അപ്പൊ നമുക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും അത് യൂസ്ഫുൾ ആണ് പിന്നെ നമുക്ക് ഞാനിവിടെ ഫ്രിഡ്ജാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജാണ് ചെയ്തിരിക്കുന്നത് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോഴും ഫ്രിഡ്ജിന്റെ ഈ ഒരു സ്പേസ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത്ര അത്യാവശ്യം അല്ലാത്ത സാധനങ്ങൾ ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം
അപ്പോ ഇതാണ് സിങ്ക് ഏരിയ. സിങ്ക് ഏരിയയിൽ ദേ മൂന്ന് വലിയ ജനാലയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് നല്ല വെട്ടം വെളിച്ചം വേണം, ബ്ലൈൻഡ്സ് ഒന്നും ഇട്ടിട്ടില്ല, ഇനി വേണം അതെല്ലാം സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ സിങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡീപ്പ് സിങ്ക് വേണം, അതുപോലെ തന്നെ സിങ്കിന് ബോർഡ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ട് ലൈനും ഉണ്ട്, ടാങ്കിൽ നിന്നുള്ള ലൈനും ഉണ്ട്. അപ്പൊ നമ്മള് കിച്ചണിൽ എടുക്കുമ്പോഴേക്ക് ഇതുപോലെയുള്ള ടാപ്പ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെയുള്ളത് ഇതിന്റെ അടിയിൽ ഞാൻ കബോർഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം കബോർഡ് കൊടുത്ത് തന്നെയാണ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുക്കിംഗ് റേഞ്ച്. പിന്നെ ഉള്ളത് അതെ ഇവിടെയും ഞാൻ കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിയില് ഇതുപോലെ ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഈ ഡ്രോയൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹിഞ്ചസും ഹാൻഡിലും കാര്യങ്ങളെല്ലാം ഇത് ഹാൻഡ്ലെസ് ആണ് കേട്ടോ. നമ്മൾക്ക് ഒന്നും ഹാൻഡിൽ ഇല്ലാത്ത കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഇവിടെ ഞാൻ ആ നിൽക്കുന്ന കൗണ്ടറിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഓരോന്ന് വെച്ച് ഇത് എവിടെയൊക്കെ വെക്കണം എന്ന് നോക്കി ചിട്ടപ്പെടുത്തിയിട്ട് വേണമല്ലോ കാണിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് റഫായിട്ടൊന്ന് കാണിച്ചു തന്നത് കേട്ടോ. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് എന്റെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയും ഞാൻ സിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് രീതി ജനാല കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ല വെട്ടം വെളിച്ചവും ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഡീപ്പ് സിങ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ബോർഡ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയും സ്ഥലം കൂടി നമുക്ക് അല്ലാതെ യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ അടിയിലും ഇതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം കബോർഡ് കൊടുത്ത് എല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിന്റെ മുകളില് ഇതുപോലെ ഫുൾ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എടുക്കാത്ത എന്നാൽ നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുകളില് ഇതുപോലത്തെ കബോർഡ് കൊടുത്തത്. പിന്നെ എനിക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ളത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലോങ് കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഇതുപോലെ ഇവിടെ എല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ബോട്ടിൽ കബോർഡാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇനിയിപ്പം വേണം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ളത്. ഇതിപ്പം അത്യാവശ്യം വേണ്ട ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടാണ് നമ്മളുടെ ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ 3 ബർണർ ഉള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇവിടാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു ഞാൻ കുക്ക് ചെയ്യാൻ കൂടുതൽ ഇവിടെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാര്യം എന്താണെന്നറിയോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടാണ് കേട്ടോ. നല്ല പച്ചപ്പാണ്, നമുക്ക് മനസ്സിന് നല്ല ഒരു കുളിർമ കിട്ടും, കാറ്റുണ്ടാവും. അപ്പൊ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. കിച്ചണിലാണെങ്കിൽ നമുക്ക് കിച്ചൺ ആണെന്ന് തോന്നരുത്. ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് തന്നെയാണ് എന്റെ കിച്ചനും വർക്ക് ഏരിയയും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്ത ശേഷം നിങ്ങളെ കാണിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ക്യാമറ കൊടുക്കും.